ലോകത്ത് രാഷ്ട്രീയപരമായ ഒരുപാട് വ്യവസ്ഥിതികൾ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നാല് ഖലീഫമാർക്കു ശേഷം അബ്ബാസിയെയും അമവിയെയും ഫാത്തിമിയെയും അടക്കമുള്ള ഒരുപാട് ഖിലാഫത്തുകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഖിലാഫത്തിന്റെ ചരിത്രങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിലൂടെ തുടങ്ങുന്ന പുതിയൊരു ഖിലാഫത്തിന്റെ ഘട്ടം, അബ്ബാസിയ ഖലീഫമാരുടെ വൈജ്ഞാനികമായ വിപ്ലവത്തിന്റെയും നഗര നിർമ്മാണത്തിന്റെയും ഘട്ടം, യൂറോപ്പിന് പോലും ഒപ്പിയെടുക്കാൻ പറ്റുന്ന പര്യവേക്ഷണ കേന്ദ്രങ്ങളെ അബ്ബാസി ഖലീഫമാരുടെ കഥകൾ ഇന്ത്യ മഹാരാജ്യത്തെ അഭിമാനപൂർവം ഏറെക്കാലം ഭരിച്ച മുഗളന്മാരുടെ ഭരണം, ഇങ്ങനെ ഓരോ രാജ്യത്തും ഒരുപാട് ഖിലാഫത്തുകൾ കഴിഞ്ഞുപോയി. ഒരുപാട് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഓർ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ്ലാമിന്റെ ലേബലിലും പേരിലും കഴിഞ്ഞുപോയി. എന്നാൽ ഇവിടെ ഇസ്ലാമിനെ സംരക്ഷിച്ചത് ആരാണ്? ഇസ്ലാമിനെ സംരക്ഷിച്ച് ഈമാനിനെ പരിപാലിച്ച് മഹാന്മാരായ പ്രവാചകന്മാർ സ്ഥാപിച്ച ഇസ്ലാമിക ധരണിയിലേക്ക് മാനവികതയെ മാടിവിളിച്ച് ആരാധനകളെ ചിട്ടപ്പെടുത്തി ആദാന പ്രദാനങ്ങളെ ആത്മീയവൽക്കരിച്ച് ജനങ്ങളിൽ ഇസ്ലാം സംരക്ഷിച്ചവർ ആരാണ്? പ്രബുദ്ധരായ ആധുനിക ജനത ആലോചിക്കേണ്ട പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലോകത്തൊരു സൊസൈറ്റിയെ ഈമാനികമായി പരിപാലിച്ചത് ആര്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു തന്ന സമ്പൂർണമായ ഇസ്ലാമിനെ ഇന്നുവരെ എത്തിച്ചു തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അബ്ബാസി, അമവി, ഫാത്തിമി പോലുള്ള ഭരണകൂടങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഖിലാഫത്തുകളുടെയും രാജാധികാരത്തിന്റെയും അമരത്തിരുന്നവരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടു പോയ ഖുർആനിനെയും സുന്നത്തിനെയും ഇസ്ലാമിനെയും ആത്മീയതയും ആധ്യാത്മികതയും ലോകത്തിന്റെ മുമ്പിലേക്ക് കൈമാറിയത് ആരാണ്? ആനുകാലിക സാഹചര്യത്തിൽ വായിക്കുവാൻ പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട്. ഗവേഷണാത്മകമായ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ രേഖകളോടെ സംസാരിക്കേണ്ടതുണ്ട്. ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ പരിമിതികൾ പാലിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ച സമ്പൂർണമായ ഇസ്ലാമിക ചൈതന്യത്തെ കാലത്തിന്റെ ഇന്നുകളിലേക്ക് പകർന്നു കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞു കടന്നുപോയ അധികാര പീഠങ്ങളിൽ, കൊട്ടാരത്തളങ്ങളിൽ, ഖിലാഫത്തിന്റെ പദങ്ങളിൽ ഇരുന്ന ഭരണ വ്യവസ്ഥിതിയാണോ? അല്ല, അല്ല. ചില സോഷ്യൽ സിസ്റ്റം, ചില ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ, ചില കസ്റ്റംസ് ആൻഡ് സിസ്റ്റംസ് സമ്പ്രദായങ്ങളെയും നടപടിക്രമങ്ങളെയും ഭൗതികമായ ജീവിതത്തിന്റെ സഞ്ചാരങ്ങൾക്കും അനുസൃതമായ ചില രീതികളെ പരിപാലിക്കുക മാത്രമാണ് ഓർ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി, അത് മാത്രമാണ് ഖിലാഫത്തുകൾ ഇവിടെ നിർവഹിച്ചത്. നാല് ഖലീഫമാർക്ക് ശേഷമുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അമീറുൽ മുഅ്മിനീൻ എന്ന ഭരണാധികാരിക്ക് പേരുണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് കടന്നു വന്ന ഗവൺമെന്റ് സമ്പ്രദായങ്ങൾ അല്ല ഇവിടെ ഇസ്ലാമികമായ ചൈതന്യത്തെ കൈമാറി കൊണ്ടുവന്നത്. പിന്നെ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരമെടുത്ത
ആധ്യാത്മികതയുടെ അമരത്തിരുന്ന് ആരാധനയുടെ രാവുകൾ തീർത്ത് പാതിരാവിന്റെ പഴുതുകളിൽ പരിജ്ഞാനത്തിന്റെ പാഠപുസ്തകങ്ങളോട് സംവദിച്ച് ഇരപകലുകൾ മുഴുവനും അറിവിനെ നേടാനും പകരാനും അധ്വാനിച്ച മഹാന്മാരായ പണ്ഡിത കേസരികളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈമാറിയ ഈമാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈമാറിയ ഇസ്ലാം ഇന്നു വരെയുള്ള ജനതയിലേക്ക് കൈമാറി തന്നതാരാണ് ഉലമാ ഉമ്മത്തി കാംബിയാ ഇബനി ഇസ്രായീൽ മദീനായുടെ മലർവനിയിൽ നിന്ന് മാലോകരുടെ ഹൃത്തടങ്ങളിൽ വിശുദ്ധ സ്നേഹത്തിന്റെ അമരത്തേക്ക് മാനവികതയെ മാടി വിളിച്ച ആധ്യാത്മിക പ്രഭാവത്തിന്റെ അത്യുജ്വലമായ ഭാവം ലോകത്തിന്റെ മുഴുവൻ അറിവിന്റെയും നിറവ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നായകർ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഒരു ഭാഗത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രാഷ്ട്രീയ ഇസ്ലാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയല്ല ഞാൻ പറയുന്നത്, ഒരു സിദ്ധാന്തമാണ് പറയുന്നത്. ഒരു ഭാഗത്തെ രാഷ്ട്രീയ ഇസ്ലാം ഭരണകൂട കാര്യങ്ങൾ നോക്കുമ്പോൾ ജനങ്ങളുടെ ഈമാനും ജനങ്ങളുടെ ആധ്യാത്മികമായ വെളിച്ചവും ആവശ്യമായത് മുഴുവനും നൽകിയിട്ടൊരു ജനതയെ ഈമാനികമായി പരിപാലിച്ചതാരാണ് ഉലമാഉർ റഹ്മാൻ. അല്ലാഹുവിന്റെ ദീനിന്റെ അലിമീങ്ങളാണ്. അവരുടെ രാപ്പകലുകൾ ആരാധന കൊണ്ട് നിർഭരമാണ്. അവരുടെ ഇരപകലുകൾ ഗവേഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാന്മാരാണ് ലോകത്തുള്ള ജനതയെ മുഴുവനും ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ലോകഗുരുവായ മദീനയുടെ നായകൻ ഒഴുക്കി സാഗൻ ഒഴുക്കി ജൽവാ നൂഴുക്കി ജൽകാജ മദീന തുജേ സലാം. ലോകത്തൊരുപാട് നഗരികളും പട്ടണങ്ങളും ചിട്ടയൊത്ത് ആധുനികതയുടെ പളപളപ്പിൽ ലങ്കി വിളങ്ങുമ്പോഴും മദീനായുടെ നായകൻ വിശ്രമിക്കുന്ന മഹനീയമായ ഭൂമിയുടെ ഹൃത്തടത്തിലേക്ക് വന്നു ചേരുന്നത് പോലെ കരുണയുടെ ആർദ്രതയുടെ മഹിഷ്ടഭാവങ്ങളുടെ മഹനീയ സന്ദേശങ്ങൾ എത്തിച്ചേരുന്ന ഒരു തലസ്ഥാനവും ലോകത്തില്ല. കാരണം സറാപാചമനേ മദീനേ സറാപാചമനേ ദിയാറേ മദീന ദവാമാശനഹേ ബഹാറേ മദീന. അടിമുടി പ്രശോഭിതമായ മദീന മണ്ണിന്റെ അകത്തളത്തിൽ കനിയും നിധിയും ഒരുക്കി വച്ചിരിക്കുന്ന മദീന അറിവിന്റെ അക്ഷയ നിധികളെ അകത്തൊതുക്കിയിട്ട് ലോകത്തെ മുഴുവനും മാടി വിളിക്കുന്ന ആധ്യാത്മികതയുടെയും ലോക സംവിധാനങ്ങളുടെയും മഹിഷ്ടഭാവങ്ങളുടെ അത്യുജ്വല കേന്ദ്രമേ മദീന. ആ മദീനയുടെ നായകനിൽ നിന്ന് പകർന്നെടുത്ത അറിവിന്റെ അധികാരമാരുടെ കയ്യിലാണ്? അത് കൊട്ടാര കൊത്തളങ്ങൾ കൈകാര്യം ചെയ്ത ഭരണാധികാരികളുടെ കയ്യിലല്ല, അരമനകളുടെ അകത്തളങ്ങളിൽ വെപ്പാട്ടികളോട് അടക്കം പറഞ്ഞ തമ്പുരാക്കന്മാരുടെ കയ്യിലല്ല, പാതിരാവിന്റെ പഴുതിൽ പാഠപുസ്തകത്തോട് അടക്കം പറഞ്ഞിട്ട് പകലന്തിയോളം പരിജ്ഞാനത്തിന്റെ മേശപ്പുറത്തിരുന്ന പണ്ഡിതന്മാരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രകാശനം ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പഠിപ്പിക്കുകയാണ് അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ. ഓ സമൂഹമേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്?
എൻ്റെ ചര്യയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് وسنه الخلفاء الراشدين المهديين مهان مارم سچريدرم مارغدرشكرمايا مهان مارايا نال خليفه مارود مارغمان ആ വഴിയിലൂടെ തുടരുകയും അനുധാവനം ചെയ്യുകയും പകരുകയും പകർന്നെടുക്കുകയും ചെയ്ത ഒരു നേർധാരയിലൂടെയാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് ഒരു ഭാഗത്തെ രാഷ്ട്രീയ ഇസ്ലാം മറുഭാഗത്തെ ആത്മീയ ഇസ്ലാം ഈ ആത്മീയ ഇസ്ലാമാണ് വ്യക്തിയെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്തുന്നത് അതിൻ്റെ നായകരാരാണ് ഉലമാഉ ഹദിൽ ഉമ്മ ഈ സമുദായത്തിൻ്റെ പണ്ഡിതന്മാരാണ്